എല്ലാവർക്കും നമസ്കാരം ഞാൻ ടി പി സുൽഫത്ത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇന്നലെ രാത്രി ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് മുഹമ്മദ് നബിയെ നിന്ദിച്ച് സംസാരിച്ചുവെന്നും അതേ തുടർന്ന് അവരെ പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നും ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് അക്രമങ്ങൾ നടക്കുന്നു പാകിസ്ഥാനിൽ പ്രശ്നമാകുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പ്രശ്നമാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ അറിഞ്ഞത് ഇതിനെ ഇന്ത്യ മാപ്പ് പറയണം മോദിജി മാപ്പ് പറയണം ഇങ്ങനെ പല പ്രശ്നങ്ങളും കേൾക്കുകയാണ് ആ വനിതാ നേതാവ് പറഞ്ഞത് തെറ്റ് തന്നെയാണ് കാരണം ഒരു മതം മറ്റൊരു മതത്തിനെ വേദനിപ്പിക്കുന്നതൊന്നും പറയാൻ പാടില്ല എന്നാണ് പക്ഷെ അത് ഹിന്ദുവിന് മാത്രമല്ല വാദവും അത് മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഇപ്പൊ കുറച്ചു മുമ്പ് എന്റെ സമുദായത്തിൽപ്പെട്ട മഹാപണ്ഡിതന് ഒരു ഉസ്താദ് പറയാണ് മറിയമിനെ പിഴച്ചു പെറ്റ സന്തതിയാണ് യേശു ക്രിസ്തു ഇത് കേൾക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്നിട്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇവിടെ മോദിജി മാപ്പ് പറയണം മോദിജി മാപ്പ് പറയണം എന്ന് പറഞ്ഞു ഇല്ല അവരെന്താ വിചാരിച്ചത് അത് ഇന്ത്യ രാജ്യത്ത് നടന്നൊരു സംഭവമാണ് അതിന് അവിടെയുള്ള പ്രധാനമന്ത്രിമാരും മറ്റും എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കട്ടെ എന്ന് വിചാരിച്ചത് ഇത് ഇവിടെ ഈ ഒരു നമ്മുടെ നബിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കിന് ആകെ ഇന്ത്യ രാജ്യം മൊത്തം അക്രമങ്ങൾ പാകിസ്ഥാനില് പിന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ അക്രമങ്ങളാണ് ഇതൊക്കെ ആരെ പണിയാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാലറിയാം അതായത് ഇന്ത്യ രാജ്യത്തുള്ള കുറച്ച് തീവ്ര സ്വഭാവമുള്ള ആളുകളും അതുപോലെ നമ്മുടെ പാകിസ്ഥാനികൾക്ക് ഇപ്പൊ വലിയ സുഖമൊന്നുമില്ല കാരണം 8 വർഷമായിട്ട് നമ്മളെ ഇന്ത്യ രാജ്യത്തെ ചൊറിയാനും മാന്താനും അവർക്ക് പറ്റുന്നില്ല കാരണം ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാരും മോദിജിയെ സ്വീകരിക്കുന്നതും സ്നേഹിക്കുന്നതും ഈ രാജ്യത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നുണ്ട് അപ്പൊ അവരൊരു വക്രബുദ്ധി ഇങ്ങനെ നമ്മൾ പറയില്ലേ ഒരു കുത്തിത്തിരിപ്പാണിത് ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ ആ തെറ്റ് പറഞ്ഞ വനിതയെ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് അതോടെ കഴിഞ്ഞു 135 കോടി ജനങ്ങൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിന് ഒരു രാജ്യത്തോടും മാപ്പ് പറയേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം കൂടുതൽ കുത്തിത്തിരിപ്പിന് നമ്മുടെ സമുദായങ്ങൾ പോകരുത് കാരണം ഈ ഹിന്ദുക്കളുടെ ക്ഷമ കൊണ്ടാണ് നമ്മൾ ഈ ഭാരതത്തിൽ ഇത്രയും വളർന്നത് 6% നിന്ന് ഇന്ന് 35% മുസ്ലിങ്ങൾ വർദ്ധിച്ചെങ്കിൽ അത് അവരുടെ സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം അവര് നമ്മളോട് കുത്തിത്തിരിപ്പിന് വരുന്നില്ല അവരിപ്പോ ഈ കുറച്ചായിട്ടുള്ളൂ ചില ആളുകളൊക്കെ വളരെ കുറഞ്ഞ ആളുകൾ നമ്മളോട് കുത്തിത്തിരിപ്പിന് വരുന്നത് അവര് സഹി കെട്ടിട്ടാണ് കാരണം അവരങ്ങനെ ചാണകം ഗോമൂത്രം ശിവലിംഗം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പൊ അവര് സഹിച്ച് സഹിച്ച് പിന്നെ അവരിൽ ഉണ്ടാവുമല്ലോ ഈ മതവിശ്വാസികളും സഹിക്കാൻ കഴിവില്ലാത്തവരും അവരൊക്കെ പ്രതികരിച്ചു തുടങ്ങുകയാണ് അതായത് വടി കൊടുത്ത് അടി വാങ്ങുകയാണ് നമ്മുടെ സമുദായത്തിലുള്ള ചില തീവ്ര സ്വഭാവമുള്ള ആളുകൾ ചെയ്യുന്നത് നമ്മളെ മുസ്ലിങ്ങൾ ഒരൊറ്റക്കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ 5 സമയത്തെ ബാങ്ക് വിളി മുഴങ്ങുന്നത് ഈ ഭാരതത്തിലാണ് ആ ബാങ്കിന്റെ 5 സമയത്തുള്ള ബാങ്കിന്റെ അർത്ഥം ഓരോ ഹിന്ദുവിനും ക്രിസ്ത്യാനികൾക്കും അറിയാം ഇന്ന് വരെ അവരതിനു വേണ്ടി പ്രതികരിച്ചിട്ടില്ല അവർ ആ ബാങ്ക് വിളി വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ നമ്മളെ മദ്രസകളിലും മതപഠനശാലകളിലും പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ മതം മുസ്ലിം ആർക്കാണ് സ്വർഗം മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് നമ്മളെ ചില മതപഠനശാലകളിൽ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ കിതാബുകളൊക്കെ ഇവരൊന്ന് പരിശോധിക്കാൻ നിന്നാല് അല്ലെങ്കിൽ നമ്മളെ ഭരണഘടന പരിശോധിക്കാൻ നിന്നാല് ഇന്ന് ആ കിതാബുകളിൽ കൂടുതൽ നമ്മൾ ഒഴിവാക്കേണ്ടി വരും പക്ഷേ ഇന്ന് വരെ നമ്മളുടെ മദ്രസാ പഠനങ്ങൾക്കോ മതപഠനങ്ങൾക്കോ അതല്ലെങ്കിൽ നമ്മളെ ബാങ്ക് വിളികൾക്കോ ഇവിടെ തടസ്സങ്ങളില്ല അപ്പോ എത്രത്തോളം അവര് ക്ഷണിക്കുന്നു അത്രത്തോളം നമ്മൾ തലയിൽ കയറാതെ ഇവിടെ പ്രധാനമായിട്ട് 3 മതങ്ങളാണുള്ളത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അപ്പൊ അവര് ഒത്തൊരുമിച്ച് പരസ്പരം അവരവരുടെ വിശ്വാസപ്രകാരം അവരവര് ജീവിക്കട്ടെ സുഖത്തിലും സന്തോഷിക്കും ഇനി വിശ്വാസം ഇല്ലാത്തവർ ആ വഴിക്കും പോവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല ഇനിയുള്ള കാലം അത്രയും നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ മതസ്ഥരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് പോവട്ടെ എന്ന പ്രാർത്ഥനയോടെ